പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു, എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ഹാലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നത നാമത്തിൽ അനുഗ്രഹങ്ങളും സമാധാനവും. ഇന്ന് നാം ചിന്തിക്കുന്നത് ഗലാത്യ ലേഖനം 3:9. വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊപ്പം അനുഗ്രഹം പ്രാപിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഈ നിമിഷങ്ങളിൽ പ്രവർത്തിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഇപ്പോൾ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനങ്ങളും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ഇത് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ സ്വർഗീയ പിതാവേ,
പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നാം വലിയ ദൈവാനുഗ്രഹത്തിന് ഉടമകളാകാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉന്നതമായ അനുഗ്രഹത്തിൻ്റെ ഒരു സോഴ്സാണ്, അനുഗ്രഹത്തിൻ്റെ ഒരു ഉറവിടമാണ് വിശ്വാസം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ നേരിടുമ്പോൾ വിശ്വാസം വഴി നാം അനുഗ്രഹം പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, സഗിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ആരംഭ കാലഘട്ടം, ഈ ധ്യാനകേന്ദ്രത്തിൽ ഒരു ടാർപ്പായ കൊണ്ടുള്ള ഷെഡ് ഉണ്ടാക്കാൻ പോലും നിവൃത്തിയില്ലാതെ വളരെ ഞെരുക്കത്തിലും സാമ്പത്തിക ക്ലേശത്തിലും ഞെരുങ്ങിയ ആദ്യ കാലഘട്ടം. അപ്പോൾ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ പരിസരത്തുണ്ടായിരുന്ന ഒരു വരമ്പിൽ കൂടെ ഞാനും എൻ്റെ സഹപ്രവർത്തകരും ചുറ്റി നടന്ന് ഒരു ജപമാല കയ്യിലെടുത്ത് ചുറ്റി നടന്നിട്ട് ഞങ്ങളിങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഇന്ന് ഞങ്ങൾ നടക്കുന്ന ഈ വരമ്പും ഈ വരമ്പിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഭാഗങ്ങളും ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ധ്യാനകേന്ദ്രമാക്കി മാറ്റിത്തരണമേ എന്ന് പറഞ്ഞ് വിശ്വാസം വഴി അവകാശപ്പെട്ട് ആ സ്ഥലം മുഴുവൻ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പാലക്കാട് രൂപതയുടെ അട്ടപ്പാടിയിലുള്ള സഗീവൻ ധ്യാനകേന്ദ്രം നിങ്ങൾ വന്നാൽ ആ ധ്യാനകേന്ദ്രത്തിൻ്റെ ഭിത്തിയിരിക്കുന്ന സ്ഥലം അന്ന് ഞങ്ങൾ നടന്ന വരമ്പാണ്. ആ വരമ്പിനുള്ളിലുണ്ടായിരുന്ന ഓരോ ഇഞ്ച് മണ്ണും കർത്താവ് അന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞ ആ കാര്യത്തെ അനുഗ്രഹിച്ച് ഇന്നത് ധ്യാനകേന്ദ്രമാക്കി മാറ്റി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രഹാം എങ്ങനെയാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിച്ചത്? അദ്ദേഹത്തിൻ്റെ 100 വയസ്സായ ശരീരം, മൃതപ്രായമായ ശരീരം, സാറായുടെ വന്ധ്യമായ ഉദരം, ഒരു കുഞ്ഞിനൊരു സാധ്യതയില്ലെന്ന് മാനുഷികമായി 100% അറിയാമായിരുന്ന അബ്രഹാം, എന്നാൽ അദ്ദേഹം ദൈവത്തിൻ്റെ വാഗ്ദത്തിനെതിരെ ചിന്തിച്ചില്ല, ദൈവത്തിൻ്റെ ശക്തിക്കെതിരെ ചിന്തിച്ചില്ല. ഒരു പ്രതീക്ഷയ്ക്കും സാധ്യതയില്ലാതിരുന്നിട്ടും അബ്രഹാം പ്രതീക്ഷയോടെ വിശ്വസിച്ചു. റോമാലേഖനത്തിൽ 4:18-21 പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയില്ലാതിരുന്നിട്ടും അബ്രഹാം പ്രതീക്ഷയോടെ വിശ്വസിച്ചു. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അബ്രഹാമിന് അറിയാമായിരുന്നു, 100 വയസ്സായ എൻ്റെ ശരീരത്തിൽ നിന്ന് ഇനി കുട്ടികൾ പിറക്കില്ല. അബ്രഹാമിന് അറിയാമായിരുന്നു, വന്ധ്യമായ സാറായുടെ ഉദരത്തിൽ നിന്ന് ഇനി കുഞ്ഞ് ജനിക്കില്ല. മാനുഷികമായി ഒരു സാധ്യതയും മുന്നിലില്ല, എങ്കിലും അബ്രഹാം വിശ്വസിച്ചു, എനിക്ക് കുട്ടികളുണ്ടാകും, എനിക്ക് കടൽ തീരത്തെ സംഖ്യാതീതമായ മണൽത്തരികൾ പോലെ സന്തതികൾ ജനിക്കും. അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് ഇന്ന് അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. ഇന്ന് അബ്രഹാം അനുഗ്രഹത്തിൻ്റെ വലിയ അനുഗ്രഹത്തിൻ്റെ ഗോപുരമാണ്. അദ്ദേഹം വിശ്വാസം വഴി അനുഗ്രഹം പ്രാപിച്ചു. ഹെബ്രായ ലേഖനം 11:11-12 ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുകയാണ്, പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. അതിനാൽ ഒരുവനിൽ നിന്ന്, അതും മൃതപ്രായനായ ഒരുവനിൽ നിന്ന്, ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണൽത്തരികൾ പോലെയും വളരെ പേർ ജനിച്ചു. അബ്രഹാമും സാറായും വിശ്വാസം വഴി അനുഗ്രഹം പ്രാപിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അബ്രഹാം ലോകത്തിലെ പ്രബലമായ 3 ജനതകളുടെ പിതാവാണ്. ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ അബ്രഹാമിനെ പൂർവ്വ പിതാവായി അംഗീകരിച്ച് സ്നേഹിക്കുന്നു. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ അബ്രഹാമിനെ അവരുടെ വലിയ പിതാവായി സ്വീകരിച്ച് സ്നേഹിക്കുന്നു. ലോകമെമ്പാടുമുള്ള യഹൂദന്മാർ അവരുടെ പൂർവ്വ പിതാവായ അബ്രഹാമിനെ സ്നേഹിക്കുന്നു. ലോകത്തെ പ്രബലമായ 3 ജനതകളുടെ പിതാവായി അബ്രഹാം ഇന്ന് സ്വീകരിച്ച് സ്നേഹിക്കപ്പെടുന്നു. അബ്രഹാം ഇതിനുടമസ്ഥനായി ഉയർന്നത്
വിശ്വാസം വഴിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്തെക്കുറിച്ചൊരു നിർവചനം നൽകുന്നുണ്ട്. വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യവുമാണ്. വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇപ്പോൾ പ്രത്യക്ഷത്തിലില്ല, പ്രത്യക്ഷത്തിൽ അത് ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. ഇപ്പോൾ പ്രത്യക്ഷത്തിലില്ലെങ്കിലും അതുണ്ടാകാൻ ഒരു സാധ്യതയില്ലെങ്കിലും പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പോടെയുള്ള കാത്തിരിപ്പാണ് വിശ്വാസമെന്ന് പറയുന്നത്. വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യവുമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിശ്വാസം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിലെ രംഗം നമുക്ക് കാണാം. യേശു കർത്താവ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കൂട്ടിക്കൊണ്ട് താബോർ മലമുകളിലേക്ക് പോയി. അവിടെ രൂപാന്തരപ്പെട്ട് അവൻ മഹത്വം വെളിപ്പെടുത്തി. അങ്ങനെ വലിയ സംഭവങ്ങൾക്കെല്ലാം ശേഷം യേശുവും പത്രോസും യാക്കോബും യോഹന്നാനെല്ലാം മലയുടെ താഴ്വാരത്തേക്ക് ഇറങ്ങി വരുമ്പോൾ താഴ്വാരത്ത് മറ്റൊരു വലിയ സംഭവം നടന്നു. താഴ്വാരത്തുണ്ടായിരുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഒരു കുട്ടിയുമായി ഒരപ്പൻ കടന്നു വന്നു. കൂടെ ജനക്കൂട്ടവും ഈ ശിഷ്യന്മാരോട് ഈ കുട്ടിയെ സുഖപ്പെടുത്തണമെന്ന് ആ കുടുംബനാഥൻ ആവശ്യപ്പെട്ടു. എന്നാൽ ശിഷ്യന്മാർക്ക് അതിന് കഴിഞ്ഞില്ല. യേശു മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അവർ വിസ്മയഭരിതരായി. അവർ കുട്ടിയെയും കൊണ്ട് ഈ ജനക്കൂട്ടം യേശുവിൻ്റെ അടുത്തേക്ക് ഓടിക്കൂടി. അവർ യേശുവിനോട് പറഞ്ഞു. അവനെ കണ്ട ഉടനെ ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരായി ഓടിക്കൂടി അഭിവാദനം ചെയ്തു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത്? ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരു ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലംപതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ല് കടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവർക്ക് അതിന് കഴിഞ്ഞില്ല. ഉടനെ ആ ശിഷ്യന്മാരെക്കുറിച്ച് യേശു കർത്താവിന് ക്ഷോഭമുണ്ടായി. യേശു കർത്താവ് ഉടനെ തന്നെ പ്രതികരിക്കുന്ന ഇപ്രകാരമാണ്, ഓ വിശ്വാസമില്ലാത്ത തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിക്കും? കുട്ടിയെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. ഉടനെ ആ കുടുംബനാഥൻ കുട്ടിയെ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ കുട്ടിയെ സുഖപ്പെടുത്തി തരണമേ. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 22-23 വാക്യങ്ങൾ. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. ഇതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ രീതി. എന്തെങ്കിലും ചെയ്യാൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. ആ കുടുംബനാഥനും നമ്മുടെ അതേ ടോണിൽ തന്നെയാണ് യേശു കർത്താവിനോട് സംസാരിക്കുന്നത്. ഇങ്ങനത്തെ പ്രാർത്ഥന യേശുവിന് ഇഷ്ടമല്ല. യേശു കർത്താവ് ഉടനെ തന്നെ ആ കുടുംബനാഥനോട് ചോദിക്കൂ, കഴിയുമെങ്കിലെന്നോ, കഴിയുമെങ്കിലെന്നോ. യേശു തൻ്റെ നീരസം വെളിപ്പെടുത്തി, കഴിയുമെങ്കിലെന്നോ. അതിനുശേഷം വിശ്വപ്രസിദ്ധമായൊരു വചനം യേശുവിൻ്റെ അധരങ്ങളിൽ നിന്ന് പൊട്ടി വീണു. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ദൈവത്തിന് എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്നല്ല യേശു ക്രിസ്തു ഇവിടെ പഠിപ്പിക്കുന്നത്. ഒരു ദൈവ പൈതലിന് എല്ലാം സാധിക്കും എന്നല്ല പറയുന്നത്. വിശ്വാസമുള്ളവന്, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും കഴിയും. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഉടനെ തന്നെ കുട്ടിയുടെ അപ്പൻ
നിലവിളിച്ച് പറഞ്ഞു, കർത്താവേ ഞങ്ങളുടെ അവിശ്വാസം പരിഹരിക്കണമേ, ഞങ്ങളുടെ അവിശ്വാസം പരിഹരിക്കണമേ. യേശു പറഞ്ഞു, കുട്ടി എൻ്റെ അടുത്ത് കൊണ്ടുവരിക. യേശു ആ കുട്ടിയെ സുഖപ്പെടുത്തി, പറഞ്ഞയച്ച്. ഹാലേലുയ്യ, ഹാലേലുയ്യ, ഹാലേലുയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് വിശ്വാസത്തോടെ ആ കുട്ടിയെ സുഖപ്പെടുത്താൻ കഴിയാഞ്ഞതിൽ യേശു ക്രിസ്തു നീരസം പ്രകടിപ്പിക്കുന്ന രംഗമാണ് 9-ാം അധ്യായത്തിൽ നാം കണ്ടത്. വിശ്വാസത്തോടെ നാം അത്ഭുതം പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. വിശ്വാസം വഴി നാം അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം അത്ഭുതങ്ങളെ ചെയ്യാൻ തക്കവിധമുള്ള വിശ്വാസം കർത്താവ് വരദാനമായി എനിക്ക് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് നാം പ്രാപിക്കണം, ഇത് നാം ഉപയോഗിക്കണം. ഇതുവഴി അനുദിനം നാം അത്ഭുതങ്ങളെ കാണണം, ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഒരു ദിവസം എൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ഞാൻ അട്ടപ്പാടിയിലുള്ള സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആദ്യ കാലഘട്ടം, സ്വന്തമായി ഒരു വാഹനമില്ലാതെ വളരെ ക്ലേശിക്കുന്ന കാലഘട്ടം, അങ്ങനെ സ്വന്തമായി വാഹനമില്ലാതെ ബസ്സിൽ യാത്ര ചെയ്ത് ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടത്തിൽ കൂടെ കൂടെ പനിയും ജലദോഷവും കുത്തി കുത്തിയുള്ള ചുമയും ഉണ്ടാകും. ചുമയുണ്ടായാൽ പിന്നെ ഒരു 6 മാസത്തേക്ക് ആ ചുമ നീണ്ടു നിൽക്കും, കുത്തി കുത്തിയുള്ള ചുമ. വചനം പ്രസംഗിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുത്തി കുത്തിയുള്ളൊരു ചുമ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് കേൾവിക്കാരിൽ പലർക്കും അസ്വസ്ഥത ഉളവാക്കുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം പാലക്കാട് ഒരു സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി ചെന്നപ്പോൾ പാലക്കാടുള്ള എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞു, അച്ഛൻ ഈ ബസ്സിൽ യാത്ര ചെയ്ത് ഇതുപോലെ തണുപ്പടിച്ച് ഇതുപോലെ ചുമച്ച് ക്ലേശിക്കുന്നത് എന്തിന്? ഞാൻ പറഞ്ഞു, പുതിയൊരു വണ്ടി വാങ്ങണമെന്ന് വിചാരിച്ചാൽ സാമ്പത്തികമായി നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ദൂതനെക്കുറിച്ച് ഞങ്ങൾ പങ്കുവച്ചു. ഈ വചനഭാഗങ്ങൾ ഞങ്ങൾ വായിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ച് വിശ്വാസം വഴിയുള്ള അത്ഭുതത്തെക്കുറിച്ച് ഞങ്ങൾ പങ്കുവച്ച് അന്ന് ശനിയാഴ്ച പാലക്കാട് വെച്ച് ഞങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് ഒരു വാഹനം ഞങ്ങൾ വിശ്വാസത്താൽ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു 2-വീലർ പോലും ഒരു 2-വീലർ പോലും വാങ്ങിക്കാൻ സാധ്യതയില്ലാത്തൊരു കാലഘട്ടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു കാറിന് വേണ്ടി ദൈവത്തോട് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ പാലക്കാടിരുന്ന് കർത്താവിനോട് പറഞ്ഞു, ഇന്ന് അട്ടപ്പാടിയിൽ നിന്ന് ഞങ്ങൾ കാറില്ലാതെ ബസ്സിൽ യാത്ര ചെയ്ത് വന്നു. ഞങ്ങൾ ഞായറാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞ് തിങ്കളാഴ്ച അട്ടപ്പാടി മലമുകളിലേക്ക് സഗിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഒരു കാറിൽ പോകും. വിശ്വാസത്തോടെ പറഞ്ഞു, വിശ്വാസത്തോടെ പറഞ്ഞ്, വിശ്വാസത്തോടെ അവകാശപ്പെട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയില്ല, പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയില്ല. കാറ് വാങ്ങിക്കാനുള്ള പണം കയ്യിലില്ല, കാറ് തരാമെന്ന് പറയുന്ന ഒരാളും ഞങ്ങളുടെ മുൻപിലില്ല. ഞങ്ങളുടെ കൺമുമ്പിൽ വിശ്വാസത്തിന് ഞങ്ങളുടെ കൺമുമ്പിൽ മാനുഷികമായി കാറിനൊരു സാധ്യതയില്ല. ഒരു ബാങ്കിൽ നിന്നും ലോണിന് വേണ്ടി ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലും ഞങ്ങൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസപ്രകാരം ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ശനിയാഴ്ച കാറില്ലാതെ ബസ്സിൽ യാത്ര ചെയ്ത് ഞങ്ങളിതാ വന്നിരിക്കുന്നു. ഞായറാഴ്ച ശുശ്രൂഷ കഴിഞ്ഞ് തിങ്കളാഴ്ച അട്ടപ്പാടി മലമുകളിലെ ധ്യാനകേന്ദ്രം ഞങ്ങൾ മടങ്ങുമ്പോൾ ഒരു കാറിൽ ഞങ്ങൾ യാത്ര ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം അവകാശപ്പെട്ട് പ്രാർത്ഥിച്ചു. ഞായറാഴ്ച ധ്യാനം തുടങ്ങി. പാലക്കാട് ടൗണിൽ വളരെ ദരിദ്രരും നിർധനരുമായ പല ആളുകളും കൂടുന്നൊരു കൂട്ടായ്മയാണ് പാലക്കാട് ടൗൺ മിനിസ്ട്രിയുടെ പ്രയർ ഗ്രൂപ്പ്. ആ കൂട്ടായ്മയിലുള്ള ആ ധ്യാനത്തിൽ വെച്ച് നിരക്ഷരകുക്ഷികളും പാവപ്പെട്ടവരുമായ ആ ദൈവജനത്തോടും പറഞ്ഞു, ഇതാ ഞങ്ങൾ വിശ്വാസത്തോടെ ഒരു വാഹനത്തിന് വേണ്ടി അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളും ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ജനം മുഴുവൻ കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഒരു വാഹനത്തിന് വേണ്ടി അവകാശപ്പെട്ട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് സായാഹ്നമായപ്പോൾ പാലക്കാട് ടൗണിലുള്ള ഒരു പ്രമുഖനായ ഒരു വ്യക്തി അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. ആ വ്യക്തി പറഞ്ഞു, അച്ഛൻ ഒരു വാഹനം വാങ്ങിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതായി ഞാൻ മനസ്സിലാക്കി. അച്ഛൻ എൻ്റെ വീട്ടിൽ 2-3 വണ്ടികൾ കിടക്കുന്നുണ്ട്, വന്ന് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ ഒരു വണ്ടി കച്ചവടം ചെയ്യാം. ഉടനെ ഞാൻ പറഞ്ഞു, ചേട്ടോ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ, കച്ചവടം ചെയ്യാനുള്ള പണമോ മറ്റ് സാധ്യതകളോ സാഹചര്യങ്ങളൊന്നും ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ചേട്ടൻ പറഞ്ഞു, പണത്തിൻ്റെ കാര്യമൊക്കെ പിന്നീട്, ആദ്യം അച്ഛൻ വണ്ടി വന്ന് നോക്കുക, വണ്ടി ഇഷ്ടപ്പെട്ടാൽ അച്ഛൻ വില പറഞ്ഞ് ഉറപ്പിക്കുക, കച്ചവടം നടത്തുക, പണം പിന്നീട് മതി. അദ്ദേഹം നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയി.
ഞാൻ ചെന്നു വാഹനം കണ്ടു, എനിക്കിഷ്ടപ്പെട്ടൊരു കാറ്, എനിക്കിഷ്ടപ്പെട്ടൊരു കാറ്. ഞാൻ ആ വാഹനത്തിൻ്റെ വില പറഞ്ഞു ഉറപ്പിച്ചു. ആ ചേട്ടൻ പറഞ്ഞു, അച്ഛൻ വണ്ടി ഇതാ ഇപ്പോൾ തന്നെ കൊണ്ടുപോയിക്കൊള്ളുക. അച്ഛൻ പറയുന്ന ഡേറ്റിൽ അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന സമയത്ത് അച്ഛന് പണം ഉണ്ടാകുന്നതനുസരിച്ച് അച്ഛൻ കയ്യിൽ പണം ഏൽപ്പിച്ചാൽ മതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ അന്ന് തന്നെ കാറ് തരാൻ തക്ക വിധം റെഡിയായി. പിറ്റേ ദിവസം രാവിലെ ആ കാറിലാണ് അച്ഛൻ അട്ടപ്പാടി മലമുകളിലേക്ക് യാത്ര ചെയ്തത്. ആ കാർ ഓടിച്ചുകൊണ്ടാണ് അച്ഛൻ അട്ടപ്പാടി മലമുകളിലേക്ക് പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെബ്രായ ലേഖനം 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യവുമാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛന് ലഭിച്ച ആദ്യത്തെ കാറ് വിശ്വാസം വഴി ഇതുപോലെ അച്ഛൻ പ്രാപിച്ചെടുത്തതാണ്. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഈ ഒരു വിശ്വാസം, അത്ഭുതങ്ങൾ ചെയ്യുന്ന വിശ്വാസം കൈമുതലായി തരാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ വിശ്വാസം കൈമുതലായി കിട്ടിയാൽ മാത്രം പോരാ, ഈ വിശ്വാസം അനുദിന ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലും ഇത് ഉപയോഗിക്കണം. രോഗത്തിന് മേൽ ഇത് ഉപയോഗിക്കണം, ഞെരുക്കത്തിന് മേൽ ഉപയോഗിക്കണം, ദാരിദ്ര്യത്തിന് മേൽ ഉപയോഗിക്കണം, ഓരോ ബുദ്ധിമുട്ടുകളിലും ഈ വിശ്വാസം ഉപയോഗിച്ച് അത്ഭുതങ്ങൾ കാണാൻ ഒരു ദൈവപൈതലിനെ കർത്താവ് ക്ഷണിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കുന്നു, ദൈവസെൻ്റെ എളിമപ്പെടുന്നു, വിശ്വാസത്തിന് അഭിഷേകത്തിന് വേണ്ടി ദൈവത്തോട് ചോദിക്കുന്നു. ദൈവമേ, ഉന്നതത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. യോഹന്നാൻ്റെ സുവിശേഷം 3:27 അങ്ങ് പഠിപ്പിച്ചു. ഇതാ ഈ നിമിഷങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, വിശ്വാസത്തിൻ്റെ വൻകൃപ ഞങ്ങളുടെ മേൽ ഒഴുകട്ടെ. ക്രിയേറ്റീവ് ഫെയ്ത്ത്, അത്ഭുതങ്ങൾ ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ വൻകൃപ ഞങ്ങളുടെ മേൽ ഒഴുകട്ടെ. വിശ്വാസം ഞങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. വിശ്വാസം ഞങ്ങൾ അത്ഭുതങ്ങൾ കാണട്ടെ. വിശ്വാസം ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യട്ടെ. വിശ്വാസത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ കത്തി പടരട്ടെ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. സകല ജനത്തിന് മേലും വിശ്വാസ അരൂപി വ്യാപിക്കട്ടെ. വിശ്വാസത്താൽ സകലതും സാധ്യം. വിശ്വസിക്കുന്നവന് ഒന്നും അസാധ്യമല്ല, എല്ലാ കാര്യങ്ങളും അവന് സാധിക്കും. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദിവ്യകാരുണ്യനാഥനായ യേശു, ശക്തിയോടും മഹത്വത്തോടും കൂടെ എഴുന്നള്ളി ഓരോ മകനെയും മകളെയും തൊട്ട് സുഖപ്പെടുത്തുന്ന സമയമാണിത്. വിശ്വാസം വഴി അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും പ്രാപിക്കുക. മകനെ, മകളെ, അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് ശാന്തമാവുക. കണ്ണടയ്ക്കാം, കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് വെക്കാം. വിശ്വാസത്തിൻ്റെ ശക്തി ഉജ്ജ്വലിക്കട്ടെ. വിശ്വാസത്തിൻ്റെ അഭിഷേകം വർദ്ധിക്കട്ടെ. ഇപ്പോൾ വിശ്വാസത്തോടെ രോഗികൾ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയട്ടെ. ഇപ്പോൾ വിശ്വാസത്തോടെ കടബാധിത ഇരിക്കുന്നവർ കടബാധിത നിന്നുള്ള വിടുതലിനെക്കുറിച്ച് പറയട്ടെ. ഇപ്പോൾ വലിയ ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലിരിക്കുന്നവർ വിശ്വാസത്തോടെ വിടുതലിനെക്കുറിച്ച് പറയട്ടെ. സ്ഥലം വിൽപ്പന നടക്കാത്തവർ, സ്ഥലം വാങ്ങാൻ ഒരുപാട് നടന്നിട്ട് സ്ഥലം വാങ്ങാൻ പറ്റാത്തവർ, ഭവന നിർമ്മാണത്തിൻ്റെ പണി പൂർത്തിയാകാത്തവർ, ഒരു ഭവന നിർമ്മാണം തുടങ്ങാൻ പോലും പറ്റാത്തവർ, പലതരത്തിലുള്ള ജോലിക്ക് വേണ്ടി അന്വേഷിച്ചിട്ട് ഒരു ജോലിയും കിട്ടാത്തവർ, വിവാഹ തടസ്സങ്ങൾ നിമിത്തം ഭാരപ്പെടുന്നവർ വിശ്വാസം പറയട്ടെ. എൻ്റെ വിവാഹം നടക്കും, എൻ്റെ ജോലി നടക്കും, എൻ്റെ രോഗം മാറും, എൻ്റെ സ്ഥലവിൽപ്പന നടക്കും, ഞാൻ പുതിയ സ്ഥലം വാങ്ങിക്കും, എനിക്ക് പുതിയ വീടുണ്ടാകും, എൻ്റെ ആരോഗ്യം മെച്ചപ്പെടും, എനിക്ക് ജീവിതം ഉണ്ടാകും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ മാറും. വിശ്വാസം പറയട്ടെ. നിങ്ങൾ കാണുന്നത് വിശ്വാസത്തിൽ പറയുക. വിശ്വാസത്തിൽ പറയുന്നത് കർത്താവ് അനുഗ്രഹിക്കുന്നു. വിശ്വാസത്തിൽ പറയുന്നത് അനുഗ്രഹം പ്രാപിക്കാൻ തക്ക വിധം ദൈവം ഇപ്പോൾ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, ജീവിതങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞിട്ട് ഈശോയിലേക്ക് കരങ്ങൾ ഉയർത്തുക, അല്പനേരം സ്തുതിക്കുക. ഹാലലുയ്യ, 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 ഹാലലുയ്യ. കർത്താവേ, ഇപ്പോൾ അത്ഭുത സൗഖ്യങ്ങൾ ദൈവജനത്തിന് മേൽ ഒഴുകട്ടെ. മാറാ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. രക്തസ്രാവം നിലയ്ക്കട്ടെ. ക്യാൻസർ രോഗങ്ങൾ മാറട്ടെ. കരൾ രോഗങ്ങൾ മാറട്ടെ. കടബാധിതകളുടെ കെട്ടുകൾ അഴിയട്ടെ. സാമ്പത്തിക ഞെരുക്കങ്ങൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. കുടുംബകലഹങ്ങളെല്ലാം മാറിപ്പോകട്ടെ. സമാധാനത്തിൻ്റെ അഭിഷേകം കടലല പോലെ ഉയരട്ടെ. എല്ലാ കാര്യങ്ങളുടെ മേലും അധികാരമുണ്ട് കർത്താവിനെന്ന് സകലരും അറിയാൻ തക്ക വിധം ഇപ്പോൾ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കട്ടെ. വിവാഹം നടക്കാത്തവരുടെ വിവാഹങ്ങൾ നടക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവെ ആരാധന, യേശുവെ ആരാധന.
പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 26 വർഷമായി ഞാൻ ഒരു ആക്സിഡന്റിൽ പെട്ട് എൻ്റെ കാല് തകർന്നു പോയതാണ്. ഒരു ദിവസം അല്പം കുഴമ്പിട്ടിട്ടില്ലെങ്കിൽ എനിക്ക് കിടക്കാൻ സാധിക്കുകയില്ലായിരുന്നു, വേദനയുണ്ടായിരുന്നു. ഈ ധ്യാനത്തിൽ വന്നപ്പം ഞാൻ ഈശോയോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, എൻ്റെ ഈശോയെ ഈ ധ്യാനം ഞാൻ ഒന്ന് കൂടിയേക്കാം, ഞാൻ ബാലായിൽ നിന്ന് വരികയാണ്, എൻ്റെ പേര് തോമച്ചനാണ്, എൻ്റെ കാലിൻ്റെ അസുഖം മാറണം. ഒരു 2 മാസം മുമ്പ് ഈ കൈക്ക് ഒരു തളർച്ച ഉണ്ടായി, ഡോക്ടർ പറഞ്ഞു ഒരു പക്ഷേ ഈ കൈ തളർന്നു പോകുമെന്ന് പറഞ്ഞു. എൻ്റെ കൈ കൊണ്ട് ജോലി ചെയ്യുവാനും നിന്നെ സ്തുതിക്കുവാനും ശക്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇന്നലെ രാത്രിയിൽ എൻ്റെ കാലിന് വേദനയുണ്ടായി, ഞാൻ ഉണർന്നിരുന്നു, പ്രാർത്ഥിച്ചു, എന്നാൽ ഞാൻ കുഴമ്പിട്ടില്ല. അപ്പോൾ എൻ്റെ കാലിന് നല്ലൊരു വിയർപ്പുണ്ടായി, ഒരു വിറയലുണ്ടായി. ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് ആ വേദന അനുഭവപ്പെട്ടിട്ടില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം. ഞാൻ എന്നും എൻ്റെ യേശുവയ്ക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 26 വർഷമായുള്ള കാലിന്റെ ഈ പ്രയാസം ഈ ധ്യാനത്തിൽ വെച്ച് കർത്താവ് സുഖപ്പെട്ടു. കാലൊന്ന് കാണിക്കാവോ? കാലൊന്ന് കാണിക്ക്, നോക്ക്. ഈ കാല് 26 വർഷമായി പ്രയാസപ്പെട്ടിരിക്കുകയായിരുന്നു, കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തി. കയ്യടി ജീശോയെ മഹത്വപ്പെടുത്താം.